ഹായ് ഫ്രണ്ട്സ്, ചേസ് റൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഔഷധികൾ വരണ്ടവള്ളി, പരുവമരം. അപ്പം ഔഷധികളെ സ്നേഹിക്കുന്ന കൂട്ടുകാരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ ഔഷധിയിലേക്ക് പോവാം. വരണ്ടവള്ളി അല്ലെങ്കിൽ നിക്കർ ബീൻ, അതിൻ്റെ രോഗപ്രതിവിധികൾ എന്തൊക്കെയാണ് നോക്കാം. വ്രണങ്ങൾ, ഒടിവ്, ചതവ് എന്നിവയ്ക്ക് ഉത്തമ പ്രതിവിധി. ചെടിയുടെ പ്രത്യേകതകൾ. വള്ളിയായി വളരുന്ന ഒരു ഔഷധ സസ്യമാണ് വരണ്ടവള്ളി. ഈ സസ്യം മറ്റു മരങ്ങളിൽ പടർന്നു വളരുന്നു. ഈ സസ്യത്തിൻ്റെ കാണ്ഡത്തിന് നല്ല ബലമുണ്ട്. ഈ കാണ്ഡത്തിൽ ധാരാളം ജലം സംഭരിച്ചു വയ്ക്കുന്നു. ഇതിലെ ഇലകൾ ഏകാന്തര ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. ഇതിലെ പൂക്കൾക്ക് ഇളം മഞ്ഞ നിറമാണ്. പുഷ്പങ്ങൾ വളരെ ചെറുതാണ്. ഇതിൽ ഫലങ്ങൾ ഉണ്ടാകുന്നു. ഫലത്തിനകത്ത് വിത്തുകൾ അടുക്കി ഇരിക്കുന്നു. വിത്തിൻ്റെ പുറം കവചം തവിട്ട് നിറത്തിലുള്ളതാണ്. വിത്തിനകത്ത് വെളുത്ത പരിപ്പ് കാണപ്പെടും. ഈ സസ്യത്തിൻ്റെ തൊലി, തടി, വിത്തിനകത്തെ പരിപ്പ് എന്നിവ ഔഷധയോഗ്യമായ ഭാഗങ്ങളാണ്. ഈ സസ്യത്തിന് കാലൻവള്ളി, മലഞ്ചൊടി, കാക്കവള്ളി എന്നിങ്ങനെ വിവിധ പേരുകളുണ്ട്. സസ്യം നമുക്ക് എവിടെ വളരുന്നു എന്ന് നോക്കാം. ഇന്ത്യയിലെ വെള്ളക്കൂറുള്ള നിത്യഹരിത വനങ്ങളിലാണ് ഈ സസ്യം വളരുന്നത്. ഔഷധ ഗുണങ്ങൾ. ശരീരശക്തി വർദ്ധിപ്പിക്കുന്നു. രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കുകയും കൃമി ശമിപ്പിക്കുകയും ഛർദി ഉണ്ടാക്കുകയും ചെയ്യുന്നു. നോക്കാം അടുത്ത ഔഷധി പരുവമരം അല്ലെങ്കിൽ ശാഗോടം. രോഗപ്രതിവിധികൾ. ചർമ്മരോഗങ്ങൾ, അതിസാരം, പ്രവാഹിക, കുഷ്ഠം, മോണവഴിപ്പ്, ഗണ്ഡമല, പരു, വ്രണം, പൊള്ളൽ, കാൽ വിണ്ടുകീരൽ എന്നിവയ്ക്ക് ഉത്തമ പ്രതിവിധി. ചെറിയ പ്രത്യേകതകൾ. ഒരു നിത്യഹരിത ഔഷധിയാണ് പരുവമരം അല്ലെങ്കിൽ ശാഗോടം. വളഞ്ഞു പുളഞ്ഞു വളരുന്ന ഈ വൃക്ഷത്തിൻ്റെ മരത്തൊലിക്ക് വിള്ളലുകളുണ്ട്. മരത്തൊലിക്ക് പച്ച കലർന്ന ചാരനിറമാണ്. ഇതിലെ ഇലകൾക്ക് ദീർഘവൃത്താകാരമോ അണ്ഡാകാരമോ ആണ്. അഗ്രഭാഗം കൂർത്തിരിക്കുന്നു. ഇതിൽ പൂക്കൾ കുലകുലയായി ഉണ്ടാകും. പൂക്കൾക്ക് പച്ച കലർന്ന മഞ്ഞ നിറമാണ്. ഇതിൽ ഭക്ഷ്യയോഗ്യമായ ഫലങ്ങളുണ്ടാകും. ഫലങ്ങൾ പാകമാകുമ്പോൾ മഞ്ഞ നിറത്തിലാകും. ഫലത്തിനകത്തെ ഒറ്റ വിത്ത് മാത്രമേ കാണുന്നു. ഇതിൻ്റെ വേര്, ഇല, തൊലി, ചെറിയ ശിഖരം എന്നിവ ഔഷധയോഗ്യം. എവിടെ വളരുന്നു? ഇന്ത്യയിലെ എല്ലാ ഇലവഴിയും വനങ്ങളിലും ഈ സസ്യം വളരും. ഔഷധ ഗുണങ്ങൾ. ആയുർവേദത്തിൽ കുഷ്ഠം, അപജി എന്നിവയ്ക്ക് ഉത്തമ ഔഷധമാണ്. ചർമ്മരോഗങ്ങൾ, ഊർധ്വ രക്തപിത്തം, ഗ്രന്ഥിരോഗം എന്നിവ ശമിപ്പിക്കുന്നു. ഈ സസ്യത്തിൻ്റെ തൊലി, അതിസാരം, പ്രവാഹിക എന്നിവ ശമിപ്പിക്കുന്നു. ഇത് വാദം, പിത്തം എന്നിവ ശമിപ്പിക്കുന്നു. മന്ദുരോഗം, രക്തപിത്തം എന്നിവ ശമിപ്പിക്കുന്നു. ഹൃദയപേശികളെ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ള ഒരു ഗ്ലൂക്കോസൈഡ് ഇതിൻ്റെ വേരിൻ്റെ പുറത്തെ തൊലിയിലുണ്ട്. വീണ്ടും നമുക്ക് അടുത്ത ഔഷധികളുമൊക്കെയായി കാണാം. താങ്ക് യു.